ചെറുകിട വ്യാപാര മേഖലയിൽ വിവിധ സർക്കാർ വകുപ്പുകൾ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയും ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയും പറഞ്ഞു. മാലിന്യം നീക്കം ചെയ്യാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീ അടക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഇവർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിലും വ്യാപാര ലൈസൻസ് എടുക്കുന്നതിനും കടുത്ത നിയമങ്ങളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തുന്നത്. മൂന്ന് തരത്തിലുള്ള മാലിന്യക്കൂട്ടകളും പൊതു ശൗചാലയവും വേണമെന്നത് ഒട്ടും പ്രായോഗികമല്ലാത്ത നിബന്ധനയാണ്. ഉപഭോക്താക്കളല്ലാത്തവർക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇവ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദകരെയും മൊത്ത വിതരണക്കാരെയും തൊടാതെ അധികൃതർ ചെറുകിട വ്യാപാരികളെ വേട്ടയാടുകയാണ്. മാലിന്യം നീക്കം ചെയ്യാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീ അടക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണം നിരോധിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണം. ഇപ്പോൾ ആ പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ റോഡിൽ കൂടെ അടക്കാൻ ഒരു നിയമവിരുദ്ധതയും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചെറുകിട വ്യാപാര മേഖല തകർക്കുക എന്നുള്ള വളരെ ഗൂഢമായ ലക്ഷ്യമാണിത്. ആ ഗൂഢമായ ലക്ഷ്യത്തിൽ കോർപ്പറേറ്റുകളുടെ വെറും സർക്കാരിനോടല്ല ഉദ്യോഗസ്ഥന്മാർക്ക് കൂറ്, മറിച്ച് കോർപ്പറേറ്റുകളോടാണ്. സർക്കാരല്ല അവരുടെ യജമാനൻ, ജനങ്ങളല്ല അവരുടെ യജമാനൻ, അവരുടെ യജമാനൻ കോർപ്പറേറ്റുകളാണ് എന്നുള്ള വസ്തുത ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക, അവരെ അറിയിക്കുക എന്നുള്ള കൂടെ ഈ ജാഥയുടെ ഉദ്ദേശത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ചെറുകിട സ്ഥാപനങ്ങൾ വളരെ ചെറിയ കടകളാണ്. ഈ കടകളിൽ വേസ്റ്റ് ബിന്നുകൾ വെക്കണം, മൂന്ന് വേസ്റ്റ് ബിൻ. അത് പൊതുജനങ്ങൾക്ക് മൊത്തം മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലമായി കൊടുക്കണം. ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ, ഗ്രാമങ്ങളിലെയും ടൗണുകളിലെയും വേസ്റ്റുകൾ എന്ന് പട്ടി ചെത്താലൂടെ കൊണ്ടിടാം, അത്തരത്തിലാണ്. അപ്പം അങ്ങനെ നാം വെറും വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ഒരിടമാക്കി മാറ്റുന്നു. അതുപോലെ ശൗചാലയം വേണം. ചെറിയ സ്ഥാപനങ്ങളിൽ സ്വന്തമായി പോലും ഉപയോഗിക്കാൻ ശൗചാലയം ഇല്ലാത്തടത്ത് ശൗചാലയം ഉണ്ടായിരിക്കണം. ആ ശൗചാലയം പൊതുജനത്തിനോട് തുറന്നു കൊടുക്കുക. എൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സ്ഥാപനങ്ങൾ ശൗചാലയമാകുമ്പോൾ നമ്മൾ ആ കട ഉപേക്ഷിച്ച് പോകും. അപ്പോൾ അത്തരത്തിൽ കോർപ്പറേറ്റുകളുടെ ഏജൻറ്റന്മാരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരുന്ന ഫയലുകൾ ഒപ്പിടുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജനപ്രതിനിധികളാണ്, രാജ്യത്തെ ഗവൺമെൻറ്റും മന്ത്രിമാരും MLA മാരും എന്നുള്ള വസ്തുത അവരെ ബോധ്യപ്പെടുത്തണം, അതിൻ്റെ രൂക്ഷത ബോധ്യപ്പെടുത്തണം. സാധാരണക്കാർ ഏറെയും നിത്യജീവിതത്തിന് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വൻകിട മാളുകളും ഓൺലൈൻ വ്യാപാരവും ചെറുകിട വ്യാപാരികളെ അതിരൂക്ഷമായി ബാധിക്കുകയാണ്. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പ് മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകുകയും നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 29 ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്ര നടത്തുന്നത്. യാത്ര 13 വൈകുന്നേരം 4 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. വിവിധ ജില്ലകളിലെ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച 500,000 വ്യാപാരികളുടെ ഒപ്പ് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.